ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിൻസി ലെവൻസ് കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ചൂട് സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന രണ്ട് ജ്യൂസുകളുടെ റെസിപ്പി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമ്മൾ മിന്റ് ലൈം ആണ് തയ്യാറാക്കുന്നത്. അപ്പൊ മിന്റ് ലൈം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഞാനിവിടെ പുതിനയില എടുത്തിട്ടുണ്ട്, നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ്, ഇതിന്റെ കൂടെ നല്ല തണുത്ത വെള്ളവും കൂടി വേണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പുതിന ഇല ചേർത്ത് കൊടുക്കുക. അപ്പൊ പുതിനയുടെ ഇലയുടെ അളവൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാം. ഞാനിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടിരട്ടെ. ഞാനിപ്പോ നന്നായിട്ട് പുതിനയില അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഇല അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് കൊണ്ടിരട്ടെ. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മിന്റ് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ജ്യൂസ് തയ്യാറാക്കി നോക്കുക. ഈ ജ്യൂസൊക്കെ നല്ല ഹെൽത്തിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ ലെമൺ ജ്യൂസ് ആണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ വേണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ്, ഇതിന്റെ കൂടിയും നല്ല തണുത്ത വെള്ളം കൂടി വേണം. ഇനി പൈനാപ്പിൾ ലെമൺ തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട്, പൈനാപ്പിൾ ഇപ്പൊ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല തണുത്ത വെള്ളം തന്നെയാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ലെമൺ ജ്യൂസും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പൈനാപ്പിൾ വളരെ കുറച്ച് മതി കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ പൈനാപ്പിൾ ലെമൺ കൂടെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രണ്ട് ജ്യൂസും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കാം. അതോടൊപ്പം നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ജ്യൂസുകളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.